ഭാരമായി വിട ചൊല്ലി തിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ സമ്പാദ്യമോഹത്തിൽ വീഴരുതേ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ ബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ സമ്പാദ്യമോഹത്തിൽ വീഴരുതേ ഓ
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ
യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും
പരിശുദ്ധനായ
ഞാൻ കർത്താവിൽ ആശ്രയിച്ചു കർത്താവ് എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമേ. പാപികളോടുകൂടി എന്റെ ജീവനെ തള്ളിയിടരുതേ, രക്തദാഹികളോടുകൂടി എന്റെ പ്രാണനെയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവമഹത്വങ്ങൾക്കും അർഹനായ ദൈവമേ, ഭാഗ്യം പ്രാപിക്കുവാനിട വരുത്തുകയും ചെയ്യണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 11:17 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറുസലേമിനടുത്ത് 15 സ്താദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെയും പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെയിരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദ്ധാനവും ജീവനും ഞാനാകുന്നു എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ ജീവനിൽ പങ്കാളിയാകുകയും ഉദ്ധാനത്തിലുള്ള പ്രത്യാശയോടു കൂടി ജീവിതം നയിക്കുകയും ചെയ്ത ഈ സഹോദരൻ നിത്യജീവൻ പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ പരിപാലനയിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തി വിശ്വാസം കാത്തുസൂക്ഷിച്ച ഇയാളെ മഹത്വത്തിന്റെ കിരീടം അണിയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, തിരുസഭയ്ക്ക് വേണ്ടി ഈ ദാസൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സഹോദരനും ഇളങ്ങിയിരുന്ന നന്മകൾ ജീവിതത്തിൽ പകർത്തുവാനും സഭയുടെ വിശ്വസ്ത മക്കളായി ജീവിക്കുവാനും അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ യേശുവെ, ഈ ലോക ജീവിതത്തിന്റെ നശ്വരത തിരിച്ചറിഞ്ഞ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ജീവിത അന്തസ്സിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പാലിക്കുവാനും ഈ ഹ്രസ്വ ജീവിതം ഫലപ്രദമായി നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരയുന്നവരുടെ ആശ്വാസമായ കർത്താവെ, ഈ സഹോദരന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രങ്ങളെയും ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ സഹോദരന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യാനന്ദത്തിന് അർഹനാക്കണമേ. സൽപ്രവർത്തികളിൽ ആപൃതരായി വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നിത്യസൗഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണാനിധിയാം കർത്താവേ, നിൻ ദാസനു നൽകണ ഉന്നത മോഹന പരുദീസായിൽ വിജയ കിരീടം.
കരുണാനിധിയാം കർത്താവേ നിൻ ദാസനു നൽകണ ഉന്നതമോഹന പറുദീസായിൽ വിജയകിരീടം മാനവരെല്ലാം അന്തിമ നാളിൽ നിത്യവിധിക്കായി വാനിലുയർന്നു പറന്നു വരുമ്പോൾ കനിയണമെന്നിൽ കരുണാനിധിയാം കർത്താവേ നിൻ ദാസനു നൽകണ ഉന്നതമോഹന പറുദീസായിൽ വിജയം നേടിയ തനയർക്കെല്ലാം ജയമൊടി നൽകാൻ അമ്പരവീഥിയിൽ നീയണയുമ്പോൾ കനിയണമെന്നിൽ കരുണാനിധിയാം കർത്താവേ നിൻ ദാസനു നൽകണ ഉന്നതമോഹന പറുദീസായിൽ വിജയകിരീടം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. നരളി ചെയ്ത കർത്താവേ, അങ്ങയുടെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് കൂതാശകളാൽ പരിപോഷിപ്പിക്കപ്പെട്ട് നിത്യസമ്മാനത്തിനായി യാത്രയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനശ്വരമായ നിത്യാനന്ദത്തിന് അർഹരാക്കണമേ. കരുണാനിധിയായ കർത്താവെ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞുപോയ ഞങ്ങളുടെ കൊച്ചപ്പന് സ്വർഗരാജ്യം നൽകി അനുഗ്രഹിക്കണമേ. അവിടെ ഇയാളെ ത്രിയേക ദൈവത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യനാക്കുകയും ചെയ്യണമേ. ഞങ്ങളോട് ദർശിക്കുന്നവരോട് ഞങ്ങൾ ശംസിക്കുന്നത് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോഷിത്തി ചേരുവാനും ഗ്രഹമുണ്ടായിരിക്കട്ടെ. സുഹസ്തനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്
പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചണമേ ആമേ. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കാമേ. മരിശുശ്വാസികളെ ആത്മാക്കൾക്ക് തമ്പുരാനെ മനോഗുണത്താൽ മോഷിച്ച് ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. നിത്യമനോഹരനാഗത്തിൽ വാണരുളുന്നൊരു രാജാവേ, നിത്യമഹത്വ വിരാജിതനേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. പ്രത്യാശയോടെ നിന്നാമം വാഴ്ത്തിപ്പാടി നമിക്കുന്നു, കനിവൊടു സ്വർഗം ചേർക്കണമേ, സദയം പ്രാർത്ഥന കേൾക്കണമേ. അറിവിൻ നിറകുടമീശുവേ, അലിവൊടു രക്ഷ പകർന്നിടണേ, എളിയൊരു ദാസനെ നിഖിലേശ കൃപയോടു തൃക്കൻ പാർക്കണമേ. വാർമഴവില്ലിൻ ശോഭയഴും വാരൊളി തൂകി വിരാജിക്കും, വർണ്ണ മനോഹരൻ ഈശോയെ വൻകൃപൈവനിൽ ചൊരിയണമേ. ആഴിയുമൂഴിയും അതിനുള്ളിൽ സർവചരാചര നിരകളെയും, മർത്യനു നൽകിയ സകലേശ വാഴ്ത്തിപ്പാടി നമിക്കുന്നു. സർപ്പമൊരുക്കിയ കെണിയിലവൻ വീണുകുഴഞ്ഞു വലഞ്ഞപ്പോൾ, കനിവിൻ ദൈവം കൈനീട്ടി അലിവൊടു നരനെ രക്ഷിച്ചു. ആദം ചെയ്തൊരു പാപത്താ പങ്കിലമായി മർത്യഗണം, അവനുടെ ചെയ്തികൾ തിന്മ നിറൻ ഉലകിൽ മാരക വിഷമായി. മരുവാഭൂവിലുയർത്തിയതാ പിത്തള സർപ്പം ദർശിക്കിൽ, മൃത്യുവരിക്കിൽ ഒരു നാളും രക്ഷയ്ക്കൌഷധമാക്കി നൃപൻ. മർത്യൻ ചെയ്തികൾ ചെയ്തീട കൽപ്പന നൽകിയയച്ചല്ലോ, സകലവും അങ്ങേ തിരുമുൻപിൽ തെറ്റുവരാതിവർ ചെയ്യണം. പാപത്തിൻ കറ പല വഴിയും വന്നു പതിച്ചു ഹൃദയത്തിൽ, പാപവിമോചകനഖിലേശ പാപമകറ്റി നയിക്കണമേ. വലതുവശത്തായി ക്രൂശിതനാം കള്ളനു കരുണ ലഭിച്ചല്ലോ, പശ്ചാത്താപം കൊള്ളുകയാൽ പറുദീസായിൽ ചേർത്തല്ലോ. പാദം കഴുകിയ പാപിനിയാൾ പാദം പുൽകിയ നിമിഷമതിൽ, പാപവിമോചനമരുളി നീ ശാന്തി അവൾക്കു പകർന്നല്ലോ. വലതുണ്ടപരനു നാം ചെറിയൊരു സത്കൃപ ചെയ്തെന്ന വലിയവനാം. മാനവനലയുമ്പോൾ അന്നം മർത്യനു താൻ ദൈവിക മന്നയുമേകിടും. മേനി മറയ്ക്കാനില്ലാതെ അലയും മാനവനാലംബം, നൽകും മർത്യനു നിഖിലേശൻ കനിവാർന്നരുളും നാഗസുഖം. ദാഹിക്കുന്നവനലിവോടെ മുതമുടു ദാഹജലം പകരും, മർത്യനു നൽകും ജീവജലം സ്വർഗവും അവനു ലഭിച്ചിടും. നീതിവിധിക്കായി ദൈവസുതൻ അമ്പരമധ്യേ അണയുമ്പോൾ, അലിവോടു നിലവിളി കേൾക്കണമേ, കൃപയോടു സവിധേ ചേർക്കണമേ. അത്യുന്നതനാമഖിലേശ രക്ഷകനീശോ സകലേശ, പാവനറൂഹാമുദമോടെ സ്തുതിയും സ്തോത്രവും എന്നേക്കും.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പിതാവേ ഞങ്ങളുടെ മേൽ
കർത്താവേ അതികാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദൈവമേ കരുണയും ദാതേനമേ ഈശോയുടെ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഇതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഇതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഇതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഇതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഇതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഇതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ും ലോകം മുഴുവൻ
വിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്യനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ോ
യേശുവേ അതിദാരുണമാഹനങ്ങളെ ഓർത്തെന്നു പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ സദനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ സദനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ സദനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ ദൈവകൽപ്പന അവർ നിരസിച്ചു പ്രതിയുടെ പിടിയിലമർന്നലിൻ നടുവിൽ താണും നരവംശം ദൈവമേ നീ സ്തുത്യർഹനാകുന്നു മിശിഹാരണ്ടാമ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ നാഥാപാപികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രതയാലെ ഉജ്ജ്വലമാക്കിയ സകലെ പാടിപ്പാടി നമിക്കുന്നു ആദിമുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാനങ്ങൾ തകർക്കട്ടെ
നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, അപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവേശ്വര, സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരുന്നിലതാ നിൻ കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും, ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിച്ചുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആരു നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവന്നരരെ, ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കേ, നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും. മതിജാലിനികൾ കന്യകമാർ എണ്ണ പകർന്നു വിളക്കുകളിൽ, തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തില, തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും. അവിടെയവർക്കില്ല അധ്വാനം പീഡയുമാല്ലവിടം സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും, അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ, തുലനം ചെയ്തിൽ മന്നവതൻ. പൊങ്ങി വിളങ്ങും കൊട്ടാരം, തിമിരം തിങ്ങും പാൽക്കുടിലാ. കർത്താവേ നീ നല്ലവനാകുന്നു, കരുണാനിധിയാം കർത്താവേ. പാപം നോക്കി വിധിക്കരുതേ, നീയവ തൂക്കിയളന്നീടിൽ. മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. ശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തി
പാപാദി മുതൽ നീക്കുമാമേൻ. കൃപയോലും നിൻ വരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ, ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവെ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ച് കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.
സഹാത്യക്കോ മഹിതാശയതൻ പരിപാവനമാലികൾ ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ ഏൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്നും വേർ പിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗത്തിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ടുകണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും
എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമ്യ ശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനുവരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. മാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോന ക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിലഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം ഉൽകുന്നതിനി ആത്മാവും. നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുപിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പണം തന്നു. പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി. ഗാകുൽത്തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർപ്പേകി. മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു. നിന്നുടെ നീതി വിശുദ്ധന്മാർക്കാനന്ദ പൂന്തേനും. ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാവൂ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു. ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിടും. നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാളി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹ എടുത്ത വിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും
എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽ തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധികൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ ഉലരിവരുന്നു. മനുജനു ജന്മം നൽകാധ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിടുന്നേ. പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം ചേരാൻ വരമരുണം. മനുജനു ജന്മം
ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിളുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം എന്റെ കർത്താവെന്ന് ഇനി ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്ത് വലമ്പാകേ കർത്താവെന്ന് നീ ഞാൻ ആശ്രയിച്ചു. കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനും രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായസും. ദുർത്തനങ്ങൾ പാടും മൃതരാന്നരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങി സുതരാൻ അവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവെ നിൻ ക്ഷോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. എല്ലാരും അവശേഷിച്ചില്ല. ചെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ ഗൃഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ നീക്കുവാമീൻ വായനയുടെ നാദാനിൻ തിരുമൊഴിയെല്ലാം കാണുന്നു. നിരവേദിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ.
കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മകനീയമായ നിന്റെ ദൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മനത്തിനെയും നാഥനും പിതാമ്പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും ചിത്രകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മനത്തിനെയും നാഥനും പിതാമ്പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര ഉന്നത നിർഭനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വതനമടുണരാൻ വരമരുളേണം. ഉന്നത നിർഭനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വതനടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. നിശിഹാനാഥ എല്ലാരും മിന്നി വിളങ്ങും വതനമടുണരാ വരമരുളേണം. അന്തിമഴാത്തോരവിലകമോദം നുകരാൻ മൃതരെ മഹിമാവഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നതനാഥരെല്ലാരും മതനുണരാ വരമരുളേണം. അകാത്തു ഞാൻ വിളിക്കുന്നു, മരിച്ചുയർപ്പിക്കുന്നതിന് നിരതിർനാമത്തിന് സ്തുതി. അകത്തു ഞാൻ വിളിക്കുന്നു, കർത്താവ് എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ജപിക്കണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാവുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയവൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. അകാത്തു ഞാൻ വിളിക്കുന്നു, മരിച്ചുയർപ്പിക്കുന്നതിന് എന്നൊരു തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവിതായുമായ ശബ്ദത്താൽ ആസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാമ്പുത്രനും പരിശുദ്ധ ആത്മാവുമായ ശ്രീശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാവരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാവരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മണ്ടമടഞ്ഞവരെ മകിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മണത്തിനും നാഥനും പിതാമ്പത്തിനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി മാനമേഖല നീ മഹത്വത്തോടെ കൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശദീകരിക്കണമേ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ജന്മ
ദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ. വാർത്തമുണ്ടേ അറിയിച്ചു.
ചരിത്ര കാശിദാശ Thank you.
സങ്കടം ചെയ്തില്ല നൂനം നിങ്ങളിത്ര യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, അങ്ങയുടെ ഛായയെ സൃഷ്ടിക്കുകയും അനന്തമായ കാരുണ്യത്താൽ പരിപാലിക്കുകയും അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ ദയാപൂർവം കടാക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നിസ്സീമമായ പരിപാലനയെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ അങ്ങയെ പ്രസാദിപ്പിച്ച ഈ സഹോദരനെ കടങ്ങളിലും പാപങ്ങളിൽ നിന്ന് അങ്ങയുടെ മാമൂല്യമായ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും സ്വർഗഭാഗ്യത്തിന് അർഹനാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അടത്തിൽ നിന്ന് അഖിലേശ പാപികൾ നിന്നെ വിളിക്കുന്നു, പ്രാർത്ഥന സദയം കേൾക്കണമേ, പാപവിമോചനമേകണമേ. മറ്റ് കുലത്തിൻ പാപങ്ങൾ കൃത്യമളന്ന് വിധിച്ചിടുകിൽ പരിപാവനമാമ്പരുദീസ നേടാനർഹതയാർക്കുണ്ടാ. നിർദയമിവനെ തള്ളരുതേ, നരകത്തിയിലടയ്ക്കരുതേ. നിത്യാനന്ദം നുകരാനാ വാതിലിവന്നു തുറക്കണമേ. കർത്താവേന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിക്കാതിരിക്കട്ടെ. കർത്താവേന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ.
എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവേന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും കർത്താവ് അങ്ങ് ഓർക്കരുതേ. കർത്താവേന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവ് അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവേന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ, ഞാൻ ഏകാഗിയും പീഡിതനുമാണ്. കർത്താവേന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എന്റെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ, എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കമായി ജീവിച്ചു. കർത്താവേന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവ് എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. പാപികളോടുകൂടി എന്റെ ജീവനെ തള്ളിയിടരുതേ. ഭക്തങ്ങൾക്കും അർഹനായ ദൈവമേ, ഭൂമിയിൽ അങ്ങേ പ്രസാദിപ്പിച്ച് ജീവിച്ച ഈ സഹോദരനെ സ്വർഗീയ മഹത്വത്തിൽ പങ്കാളിയാക്കണമേ. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ അങ്ങയുടെ പാതയിൽ നിന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പൊറുക്കുകയും അനാദി മുതൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യം പ്രാപിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ ശ്രീഹരിയ സുവിശേഷം അധ്യായം 17 മുതലുള്ള വചനങ്ങൾ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്ഥലം ദൂരത്തായിരുന്നു. അനേക യഹൂദർ മത്തായിയെ അറിയിച്ച് അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മത്തായി ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ വീട്ടിൽ തന്നെയിരുന്നു. മത്തായി യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്ത പറഞ്ഞു, 5 ദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ എനിക്കറിയാം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ വന്ധ്യപിതാവിന്റെ സംസ്കാര ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ പിതാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഞാൻ ഇടവകയിൽ ചാർജെടുത്ത് ആദ്യത്തെ ഞായറാഴ്ച വിൻസെന്റ് പോളിന്റെ മീറ്റിങ്ങിന് പോയതാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. വിൻസെന്റ് പോളിലെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു ഈ പിതാവ്. അന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ, ഞാൻ വന്നത്തെ ആദ്യത്തെ ദിവസമാണത്, ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് കാര്യവും വെട്ടിത്തുറന്ന് പറയാനുള്ള ഒരു ആർജവത്വം, അത് പിതാവിന് സ്വന്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പറയും, ശക്തമായ ഭാഷയിൽ പറയും. പല കാര്യങ്ങളും പറയാതെ അകത്തു വെച്ച് വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പറയുന്നത്. അതൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ആത്മീയ കാര്യമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. സുഖമില്ലാതെയൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പോലും പലപ്പോഴും ഉല്ലാസിന്റെ കൂടെ ബൈക്കിന്, ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്, ഈ ബൈക്കിന് എങ്ങനെ ഇത്രയും അണ്ണോക്കിയുള്ള ഒരാൾ കുർബാനയ്ക്ക് വരും. പക്ഷെ ഞാൻ ഉല്ലാസിനെയും ഞാൻ നന്ദിപോലെ ഓർക്കുകയാണ്. എനിക്ക് ബൈക്കിന് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഒരു മകൻ എന്ന രീതിയിൽ അതിനെ സ്വീകരിച്ച് എങ്ങനെ ഉടൻ വരെ എത്തി എങ്ങനെ തിരിച്ചു പോകും എന്നൊക്കെ ഞാൻ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. ഡിറ്റർമിനേഷനാണത്, ഒരു നിശ്ചയദാർഢ്യം. കുർബാനയ്ക്ക് വന്ന് അതിലെല്ലാം പങ്കെടുത്ത്
മാത്രമല്ല പാപസങ്കീർത്തനം കുമ്പസാരിക്കാനൊക്കെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ പലപ്പോഴും ഇന്നത്തേക്ക് ആളുകൾ എന്ത് പറഞ്ഞാലും കോവിഡാണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഈ പിതാവിന് അങ്ങനെയും തോന്നിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോവിഡ് എന്നും ഒരു വിഷയമല്ല, ഇത്തരൊന്നും വിഷയമുള്ള ഒരാളല്ല. അപ്പൊ ഒരു ആത്മീയ കാര്യത്തിലൊക്കെ അങ്ങനെ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്ക് ഒത്തിരിയേറെ ഇങ്ങനെയുള്ള പാഠങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ പിതാവ് കടന്നു പോകുന്നത്. അങ്ങനെ നല്ല പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം, നമ്മുടെയും ജീവിതത്തിൽ അതിനെ ഗൗരവമായെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കണം. ഓരോ ജീവിതവും കടന്നു പോകുമ്പോൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് പോകുന്നത് ഇങ്ങനെ ചില മായാത്ത ചില മുദ്രകളാണ്. ആ മുദ്രകളെ സ്വീകരിച്ച് നമുക്ക് വളരാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒത്തിരിയേറെ കുറവുകൾ എല്ലാവർക്കും ഉണ്ട്. അത് ഈ പിതാവിനും ഉണ്ടായിരുന്നിരിക്കാം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പരിഹാരം ചെയ്യണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പിതാവിനെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ മക്കളെയും മരുമക്കളെയും മറ്റെല്ലാവരെയും ഓർത്ത് നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഈ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ പിതാവിന് നിത്യശാന്തി നൽകണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിൻസെന്റ് പോൾ സംഘടനയുടെ പേരിലും പ്രത്യേകമായി അനുശോചനം അറിയിക്കുകയാണ്. ഇടവരുടെ പേരിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ പേരും ഈ കുടുംബത്തിന് അനുശോചനം അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പിതാവിന്റെ ആത്മശാന്തിക്കായി ഭക്തിപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. അനുദുഖിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നികുടമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ സ്തുതി. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വലിയ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേം. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മനുഷ്യരെ ഏർപ്പിക്കുന്നതിനെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാമിശിക കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാടിടുവാൻ ദാസന് വരമെന്നരുളേണ. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൻ ആശ്രയമഖിലമണയ്ക്കുന്നു മർത്യം ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ
ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യത ഏവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമി ശിവാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കും. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരെ, വിശുദ്ധ പൗലോസ് ലിഖിത തെസ്സലോനിക്കർ ഒന്നാം ലേഖനം 4:13-18 വാക്യങ്ങൾ. എന്റെ സഹോദരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ രക്ഷനാഥനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ പ്രാർത്ഥന എന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് പിതൃകർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ ദുർമുഖത്തെ സംരക്ഷമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൻ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ദാസിന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെ
ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോടെ കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനായി കന്യാമൃതത്തിൽ നിന്ന് പന്തിയോസ് പീലാത്തോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തിരക്കിപ്പെട്ട് മനുഷ്യരക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മനുഷ്യരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിനകത്ത് പാതിരിക്കുന്ന അവിടെ നിന്നായി ജീവിക്കുന്ന മനുഷ്യനെ പിടിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. പുസ്തകത്തോടിക്കാ സഭയിലും കൂടി അന്മാരുടെ ഐക്യത്തിനും പാപങ്ങൾക്കും ശരീരത്തിന്റെ ഉയർത്തിനും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുന്നിടത്ത് പാവങ്ങൾ മായ്ച്ചുള്ളയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിതനും സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മന്നത്തിന്റെ നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും ശത്രുവിനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മനത്തിനെ നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം മരുന്നോളോരും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം പോരും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. എന്തിനു കരയുന്നു വ്യാകുല മാനസനാ, എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങറിഞ്ഞിളകം കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം നീക്കം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ വൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു നിത്യാനന്ദത്തിലേക്ക് നിന്നെ ദൈവം പ്രവേശിപ്പിക്കുമാറാകട്ടെ. പള്ളിയിലേക്കുള്ള വിലാപയാത്രയാണ്. എല്ലാവരും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ലൈനായി പള്ളിയിലേക്ക് പോകുക. അദ്ദേഹത്തിൻ്റെ ഏഴാം ചരമദിനം വെള്ളിയാഴ്ചയാണ് ആചരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് പള്ളിയിൽ തിരുക്കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും മറ്റു പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ. മഹനെയും അഗ്രാഹമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ.
കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ ഈ ലോകവാസം ഉൾക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ
കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത
ഭവനത്തിൽ ഞാനും ചെന്നിത പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി തിറ്റെന്നു പമുണർന്നിട Thank you.
ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ ഈ ലോകവാസം ഉൾക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ Bye.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഹൃദയം തേടി ദൈവത്തോടുത്തുറങ്ങിടാ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിറ്റെന്നുപ്പമുണർന്നിടാ, കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടുത്തുറങ്ങിടാ, എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി തിറ്റെന്നുപ്പമുണർന്നിടാ. കരുണാമയൻ കൂട്ടായി വരും.
യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ ഈ ലോകവാസം ഉൾക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പോകുന്നു ഞാൻ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാൻ എൻ നാഥന്റെ ചാരി കിട്ടിന്നൊപ്പമുണന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനെ നാഥന്റെ ചാരി തിറ്റെന്നൊപ്പമുണർന്നിടാ
ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എം ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട, എത്തുന്നേ ഞാനാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിട. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിറ്റെന്നു പമുണർന്നിട, കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടു വരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവനീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യ പറഞ്ഞവളെ സന്ദർശിക്കുകയും കാരുണ്യ പറഞ്ഞവളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ദാനം പ്രതീക്ഷിച്ചിരിക്കുന്ന മരിച്ചൊരുപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയനാകാരാകുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. സ്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മാതമണിയിക്കുന്നു. ജീവന്റെയും മനത്തിനെയും നാഥനും പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും
പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരി നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്ത് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ യാത്ര പറഞ്ഞിടുന്നു, കേടേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മോഹത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ.
നീ സ്വീകരിച്ച വിശുദ്ധ ഉദാസകൻ അത്യുന്നത ദൈവത്തിന്റെ ന്യായസന്ധങ്ങൾ നിന്നെ നയിക്കി സഹായിക്കട്ടെ. ജീവന്റെയും മണത്തിനെയും നാഥനും പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ആകാശമേ ഭൂതലവും താപകമല്ലോ കർത്താവേ, ജീവിക്കുന്നവന ഭയന്തേ നൽകണേ മൃതനായുസ്സും. അന്തിമ നാളിൽ കാരുണ്യമിഴം വ്യം ായി ചിരമഹിമാവിൽ മിന്നു വിളങ്ങും മുഖമൊടുമാറവിട്ടേൽക്കാം മനുജനു ഭാഗ്യം. എന്റെ പാപങ്ങൾ കഴുകണമേ, ദൈവമേന്റെ പാപങ്ങൾ കഴുകണമേ, മരിശരോർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാതെ നമുക്ക് സമാധാനം. സജീവവും ജീവദായകം അടയാളത്താൽ ദാസനർപ്പിച്ച കർത്താവായ അശുദ്ധ മഹനീയമായ നീതിവിധ ദിവസിൽ ദാസനെ വിളിക്കുകയും വളർത്തുമാകുന്നതും ചെയ്ത് പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതി കർത്താവേ, ജീവന്റെ മരണത്തിന് നാനും പിതാമത്തിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉദ്ദാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സംസ്കാരത്തിന്റെ കർമ്മങ്ങൾ സമാപിച്ചു. മൃതദേഹം ചുംബിക്കാനുള്ള ഞാൻ
മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാൻ വത്സലരെ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേടേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. നീ മണ്ണാകും മണ്ണോടു ചേർന്നീടും ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നീടും ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നീടും ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. മുഖം കൊണ്ട് നടന്നാലും ആരാധ്യനായി ലോകമറിഞ്ഞാലും. ആകർഷകമാ മുഖം കൊണ്ട് നടന്നാലും ആരാധ്യനായി ലോകമറിഞ്ഞാലും. നിർഭയനായി നീ ജീവിതം നയിച്ചാലും, നിർഭയനായി നീ ജീവിതം നയിച്ചാലും, നിഷ്ഫലമേ നിൻ ആത്മാവ് നശിക്കുകിൽ, ആത്മാവ് നശിക്കുകിൽ. താഴ്മയായിടണം നിന്റെ സിംഹാസനം, ത്യാഗമായിടണം സമ്പാദ്യം. മനുഷ്യാനി മണ്ണാകും മണ്ണോടു ചേർന്നീടും ധരയിൽ നീ ഒരു യാത്രികൻ. സ്വർഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യന്റെ മനസ്സ് പാമ്പിൻ പുറ്റായി മാറ്റുന്നു. മനസ്സിലെ മോഹങ്ങൾ പാമ്പുകളായി ഇഴയുന്നു. മനുഷ്യന്റെ മനസ്സ് പാമ്പിൻ പുറ്റായി മാറ്റുന്നു. സർവവും നൽകുവാൻ കഴിയാതെ ചെകുത്താനെ മനുഷ്യ നിന്റെ സിംഹാസനം,
ത്യാഗമായിടണം നിന്റെ സമ്പാദ്യം മനുഷ്യാദി മണ്ണാകും മണ്ണോടു ചേർന്നീടും ധരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം അഗതാരിൽ കരുതിയിടണം സ്വർഗം അഗതാരിൽ കരുതിയിടണം സ്വർഗം അഗതാരിൽ കരുതിയിടണം. കരയല്ലേ